നീ എന്റെ കൂടെ കാവില് വീട് വരുമെന്ന് വരൂ. എന്തിനാ? നീ വാടാ മോനെ. നിങ്ങന്ന് പോയപ്പാ. ആയിക്കോട്ടെ, പേടിച്ചിട്ടല്ലേ? നിങ്ങ വല്ല പോത്തു പോലെ ആയിട്ട് പേടിയാ? എനിക്കൊന്നും കഴിയില്ല. വാടാ മോനെ. ഡാ 5 രൂപയുടെ 10 രൂപ തരുമോ? എന്നാ പിടിക്ക്. വാ. വാ വാ. നീ എന്തിനാപ്പ പേടിക്കുന്നത്? ഇവിടെ പേടിക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനൊന്നുമില്ല. അയ്യോ അമ്മ, ഇന്നടിയോ? ഉറപ്പാ ഞാൻ പോയേ. പോയപ്പാ. അമ്മേ, 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 മാഷ് എന്നെ രക്ഷിക്കും. മാഷ രാജീവ, ആടെ അവര്. മാഷ എന്താ രാജീവ? അതാ ആടെ. എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. മാഷ അതാ ആടെ. എനിക്ക് പേടിയാന്ന് മാഷ. എന്താ രാജീവ? ആദ്യമൊക്കെ സ്വപ്നത്തിലായിരുന്നു, ഇപ്പോ നോക്കുന്നിടത്തൊക്കെ. മാഷ എനക്ക് എന്താ പറ്റിയ മാഷ? ഒന്നുമില്ല, ഒന്നുമില്ല മോനെ. ഞാൻ നേരിൽ കണ്ടു, അവന്റെ ഉള്ളു നിറയെ പേടിയാ. അതുകൊണ്ടാ എല്ലാറ്റൊന്നും അവൻ ഒഴിഞ്ഞു മാറി നടക്കുന്ന. ഒരു നിഷേധിയാവാനൊന്നും അവൻ ഒരിക്കലും പറ്റൂല. ഞാൻ പഠിപ്പിച്ച കുട്ടിയാ അവൻ, എനിക്കറിയാം. എന്തേ ഇത് രാധിക, കൊച്ചുകുട്ടികളെ പോലെ. നീ ഒരു ടീച്ചറല്ലേ. കരയല്ലേ രാധിക ചെയ്യേണ്ടത്, യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക വേണ്ടത്. കുട്ടിക്കാലത്ത് ഇവക്ക് പട്ടിയായിരുന്നു പേടി. ഹാഷിമിന് ചെലന്തേ. ചുമരിലെങ്ങാനും ഒരു ചെലന്തയെ കണ്ടാൽ അന്ന് അവൻ ഉറങ്ങുക പോലും ഇല്ലായിരുന്നു. വലുതായപ്പോ അതങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ രാജീവും വലുതായപ്പോ അവന്റെ പേടിയും വലുതായി എന്നാ തോന്നുന്നു. അതിൽ നിന്ന് മുക്തനാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് തന്നെ പോയാൽ എല്ലാം മാറുമെന്ന അവൻ്റെ ധാരണ. പക്ഷേ നിഴൽ പോലെ ഭയം അവൻ എവിടെ പോയാലും പിന്തുടരും. ഈ പേടിയും മനസ്സിൽ വെച്ചോണ്ട് ഒരാൾക്ക് എങ്ങനെയാ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുക? എന്തപ്പാ നമ്മൾ ചെയ്യുക? നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ. വേണ്ട, രാജീവേട്ടന് അതിനു മാത്രമുള്ള അസുഖമൊന്നുമില്ല. കാവിനെയും തെയ്യത്തിനെയും ഒക്കെ കാണുമ്പോൾ ഉള്ള ഒരു ചെറിയ പേടി, അതിൻ്റെ പേരിൽ ഡോക്ടറെ കാണിച്ച എല്ലാവരും പിന്നെ രാജീവേട്ടന് ഒരു രോഗിയായിട്ടേ കാണും. ആ പാവത്തിന് താങ്ങാൻ പറ്റില്ല എനിക്കും. രാധിക, നീ പറഞ്ഞ പോലെ കൂടെ നിന്ന് ഞാൻ മാറ്റും രാജീവേട്ടൻ്റെ പേടി. കാവിനെയും തെയ്യത്തെയും ഒക്കെ കൂട്ടുകാരാക്കി മാറ്റും ഞാൻ. ഐഷ, അതിന് നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. പിന്നെ ഒരു നല്ല സുഹൃത്ത് കൂടെ ഉണ്ടായാൽ ലോകത്ത് ഒരാൾക്കും ഒരു മെന്റൽ പ്രോബ്ലം ഉണ്ടാവില്ല.